ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കൂർഗിലോട്ട് പോവുകയാണ്. കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ കാറിലൊരു യാത്ര ചെയ്യുവാണ്. കൂർഗ് പെട്ടെന്ന് ഡിസൈഡ് ചെയ്ത ഒരു ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ 4 ദിവസത്തേക്ക് റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. 450 km എന്തോ ഉണ്ടായിരുന്നുള്ളൂ. 12 മണിക്കൂർ ജേർണി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ നേരമായി, 12 മണിക്കൂറിലധികം ആകാറാകുന്നു. ഫുൾ ബ്ലോക്കായിരുന്നു. കേരളത്തിൽ റോഡിന് കുഴപ്പമൊന്നും ഇല്ല, പക്ഷേ എന്തോ മഴയും നിറച്ച് തിരക്കായിരുന്നു. ഒത്തിരി വൈകുന്നു. നമ്മൾ booking.com വഴി റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അത് അപ്പാർട്ട്മെന്റ് എന്നാണ് കണ്ടത്. അപ്പം അപ്പാർട്ട്മെന്റ് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് അത് ആണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ റൂമാണ് ബുക്ക് ചെയ്യുന്നത്, ഇത് അപ്പാർട്ട്മെന്റ് ആണ്. അതും എന്താണെന്ന് പരീക്ഷിക്കണം. അത് ഓയോയിലും സെയിം പ്രോപ്പർട്ടി ഓയോയിലും ബുക്കിങ്ങിലും വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ബുക്കിങ്ങിൽ കുറച്ച് റേറ്റ് കുറവുണ്ട്. ഞാൻ ബുക്കിംഗ് തന്നെ ഞാൻ ചൂസ് ചെയ്യാൻ കാര്യം, ഓയോയിലും ആ സെയിം പ്രോപ്പർട്ടി ഉണ്ട്. നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് എന്നുള്ളത്. എന്തായാലും കുഴപ്പമില്ല, അക്കോമഡേഷൻ ഒരു വിഷയമല്ല. എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലോ, നല്ല രീതിയിൽ കംഫർട്ടായിട്ട് ഉറങ്ങണം, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ഇതാണ് റൂം. സഫോറ റെസിഡൻസി എന്നാണ് പേര്. നമ്മുടെ കാറൊക്കെ താഴെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. 3-ാം നിലയാണ്, 3 നിലേ ഉള്ളൂ. കൊള്ളാം. ഇതാണ് റൂം. ഇവിടെ കീഴിലെ സെറ്റപ്പ് കേട്ടോ. റൂമിൽ ഒരു ഹാളുണ്ട്, പിന്നെ ഒരു റൂമുണ്ട്. ഇവിടെ ആരും വന്നിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ റൂം. ആ റൂമ്, ഇത് നമ്മുടെ ഡൈനിങ് റൂം. ചെറിയൊരു റൂമാണ്, കൊച്ചു റൂം ഉണ്ടോ. ഒരു ടേബിള്, പിന്നെ നമുക്ക് നമ്മുടെ സാധനങ്ങളാണ്. ഇതാണ് ബെഡ്റൂം. ജി ബാൽക്കണിയുണ്ട് ഇവിടെ. ബാൽക്കണി വ്യൂ ഒന്നുമില്ല, ജസ്റ്റ് റൂമാണ്. നല്ല രസമുണ്ട്, പക്ഷേ ഫെസിലിറ്റി അധികമാണ്. പിന്നെ ഒരു ബാത്റൂമുണ്ട്, നല്ല ബാത്റൂം. മറ്റേ റൂമുകൾ കാണിച്ചിരാം. വെള്ളമുണ്ട്, പ്യൂരിഫൈഡ് വാട്ടർ. അതൊരു ഗ്രൂപ്പായിട്ടൊക്കെ വന്ന് താമസിക്കാൻ പറ്റിയതാണ് കേട്ടോ. ലൈറ്റ് സ്വിച്ച് അവിടെ. ഇതാണ് അടുത്ത റൂം. ഗീസറൊക്കെ ഉണ്ട്, ലൈറ്റ് വെച്ചേക്കാം. അതായത് ഒരു 2 ഫാമിലിക്കൊക്കെ ഒരുമിച്ച് വന്ന് താമസിക്കാൻ പറ്റിയ സെറ്റപ്പാണ്. കൊള്ളാം. 1500 രൂപയേ ഉള്ളൂ ഒരു ദിവസം. നല്ലതാണ്. 1500 രൂപയ്ക്ക് ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി വളരെ വളരെ നല്ലതാണ്. ഓക്കെ, ഇവിടെയാണ് ഞങ്ങളുടെ 5 ദിവസത്തെ സ്റ്റേ. നമ്മളിപ്പോൾ പോണത് അബൈ ഫോൾസിലേക്കാണ്. അബൈ എന്നല്ല, അബൈന്ന് എന്താണെന്ന് പറയുന്നത്. എന്തായാലും ഇതൊരു പ്രൈവറ്റ് എസ്റ്റേറ്റാണ്, പക്ഷെ വാട്ടർഫോൾസ് എല്ലാം ഗവൺമെൻറ്റിൻ്റെ. ടിക്കറ്റൊന്നുമില്ല, പാർക്കിംഗ് ഫീസ് മാത്രമേ ഉള്ളൂ, 40 രൂപ. ടിക്കറ്റൊന്നുമില്ല, പക്ഷെ കുറച്ച് നടക്കാനുണ്ടെന്നാണ് തോന്നുന്നത്. ആൾക്കാരൊക്കെ കിതച്ചവിടെ ഇരിക്കുന്ന കാണുന്നു, അപ്പോൾ നടക്കാനുണ്ട്. ഉണ്ടല്ലേ, ഫുള്ള് ഫോറസ്റ്റാണ് ഇവിടെ. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിലും ഫോറസ്റ്റ് പോലെയാണ്. പക്ഷേ കാപ്പിത്തോട്ടമൊക്കെ ഉണ്ട്. കാപ്പിത്തോട്ടവും നല്ല വലിയ മരങ്ങളുമാണ് ഇടയ്ക്ക്. നല്ല രസമുണ്ട്, ചില്ല് സ്ഥലം. വാട്ടർഫോളിൻ്റെ ശബ്ദം ഇവിടെ നിന്നേ കേൾക്കാം. കുളിക്കാനൊന്നും പറ്റില്ല എന്നാണ് കേട്ടത്. നല്ല ബ്യൂട്ടി ആണെന്നും കേട്ടു. ഇപ്പം ചെറിയ മഴയൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം ഉണ്ടാവണം. ഫോൾസ്. ഇപ്പോൾ ഏപ്രിൽ മാസമാണ്, അതുകൊണ്ടായിരിക്കാം വെള്ളം കുറവ്. നല്ലൊരു ബ്രിഡ്ജ് ആയിരുന്നു കേട്ടോ, അത് പൊട്ടിപ്പോയി.
ടവർ ഉണ്ട്. ഇങ്ങനെ കയറാം. ഈ മഴ പെയ്യുമ്പോൾ ഈ ഇത് നിറച്ചൊരു കട്ടണത്തതുപോലെ വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയ്ക്ക് നല്ല ഫീച്ചേഴ്സ് ഉള്ള റോക്കാണ് ഇവിടെ. നല്ല ദിവസം കേട്ടോ ഇവിടെ, ഇവിടെയൊക്കെ പൊളിയാണ്. ആടിപ്പൊളി, നല്ല മഴയുള്ള സമയത്ത് പൊളിക്കാം. അധികമൊന്നും നടക്കാനൊന്നുമില്ല. ആൾക്കാരെന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് മനസ്സിലായില്ല. വളരെ അടുത്താണ്, ഫെസിലിറ്റി എല്ലാം ഉണ്ട്. വിശാലമായ കാർ പാർക്കിംഗ് ഏരിയ, ബസ് പാർക്കിംഗ് ഏരിയ മുകളിലുണ്ട്. ഓക്കെ, വന്നിട്ട് കണ്ടിട്ട് ചില്ല് ചെയ്ത് പോകാൻ പറ്റിയതാണ്. അധികമൊന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട, ഇത്രയൊക്കെ ഉള്ളൂ. ഒരു ഒരു രണ്ട് മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാം, അതിൽ കൂടുതൽ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ എലിഫന്റ് ക്യാമ്പ് എത്തിയിരിക്കുകയാണ്. ഇതാണ് എലിഫന്റ് ക്യാമ്പ്. നോക്കാം എന്തൊക്കെയാണ് അതിനകത്തുള്ള സെറ്റപ്പ്. മഴ പെയ്യാൻ ചാൻസ്, ഏപ്രിലാണ്, ഉച്ചയ്ക്ക് ശേഷം സ്ഥിരം മഴ കിട്ടുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റുകൾ, കണ്ടില്ലേ. സ്റ്റിൽ വാട്ടർ റാഫ്റ്റിംഗ് 200 രൂപ പെർ ഹെഡ്. വെള്ളം ഇല്ല. പാർക്കിംഗ് ഏരിയ ഇവിടെയാണ്, ഇഷ്ടംപോലെ പാർക്കിംഗ് സ്ഥലം ഇവിടെയുണ്ട്. തിരക്കൊന്നുമില്ല. അതാണ് കാവേരി നദി, ഇതില്ലേ. 4 മണിക്ക് ശേഷമാണ് അവിടെ എലിഫന്റ് പാർക്കിൽ പറ്റുള്ളൂ. അങ്ങോട്ട് പോകാനായിട്ട് ഈ റാഫ്റ്റിൽ പോകണം. ഓ ആയിഷ, അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യും? 2:30 ആഹാ, കേട്ടല്ലോ ഗൈസ്, അതാണ് സീൻ. അപ്പൊ ഇനി ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നിൽക്കേണ്ടി വരും. നമ്മളിപ്പോൾ കാവേരി നദിയുടെ പരിസരത്താണ് നിൽക്കുന്നത്. ഇതാണ് കാവേരി നദി. ഇവിടെ ഇറങ്ങി നമുക്ക് കുളിക്കാം. ടിക്കറ്റ് ഒന്നുമില്ല ഇങ്ങോട്ട് ഇറങ്ങുന്നതിന്. പിള്ളേരെയൊക്കെ കൊണ്ടിരിക്കുന്നുണ്ടാ, ചില്ലല്ലേ. നമുക്കൊന്ന് കുളിക്കാം. താഴ്ചയൊന്നുമില്ല, ചില്ലാണ്. പൊളി, എനിക്കിഷ്ടപ്പെട്ട്. കേരളത്തിൽ ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നെങ്കിൽ വളരെ നന്നായിരുന്നു. എന്ത് വലിയ മരം, മരത്തിൻ്റെ വേരുകൾ കൂടെ നടക്കുക. വലിയ മരങ്ങൾ, അടിപൊളി. എന്താ, വെള്ളം വളരെ കുറവാണ്. നൈസ്. ചുമ്മാ ഇരുന്നു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സമാധാനം. എവിടെയൊക്കെ ഇറങ്ങി കുളിക്കാം. എലിഫന്റ് പാർക്കിലേക്ക് നമ്മൾ ഈ റിവർ ക്രോസ് ചെയ്ത് വേണം പോവാൻ. കാവേരി റിവർ, അത് നടന്ന് ക്രോസ് ചെയ്യാൻ പറ്റിയത് വഴി. അതുപോലെ നടന്ന് ക്രോസ് ചെയ്യാം. ഒന്ന് പെട്ടെന്ന് വരുമോ? ആഴമൊന്നുമില്ല, നല്ല ചില്ലാണ്. ആഹാ, തണുപ്പില്ല കേട്ടോ, അധികം തണുപ്പൊന്നുമില്ല. നല്ല രസമുണ്ട് ഇങ്ങനെ നടന്ന് ഈ റിവർ ക്രോസ് ചെയ്യണം. ഓക്കെ, ഇനി ഇത്രയും കൂടിയേ ഉള്ളൂ. പോളീസ് അല്ല കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മളിവിടെ ദുബാരെ എലിഫന്റ് പാർക്കിൽ വന്ന് വെയിറ്റ് ചെയ്യുവാണ്. അപ്പൊ അവിടെ റാഫ്റ്റിംഗ് ഉണ്ട്. റാഫ്റ്റിംഗിന്റെ ഞങ്ങൾ പോയില്ല, അതിന് 40 രൂപ എങ്ങനെയാണ് ടിക്കറ്റ്. അത് ഞങ്ങൾ പോവാതെ ഡയറക്റ്റ് ആയിട്ട് ദുബാരെ എലിഫന്റ് പാർക്കിലേക്ക് വരാൻ വേണ്ടി വന്നു. അപ്പൊ ഇവിടെ ഫോർത്ത് ടിക്കറ്റ് തുടങ്ങി. അപ്പൊ 3:45 ആയിട്ട് പോയി. അപ്പൊ അങ്ങനെ 40 അല്ല, 200 രൂപ ഒരാൾക്ക്, രണ്ടുപേർക്ക് 400 രൂപ. സോറി. അപ്പൊ നമ്മള് ഇവിടെ പോസ്റ്റായി, 4:30 ഇനി ഇങ്ങോട്ട് കേട്ട് പോയി. അപ്പം നടന്ന് റിവറൊക്കെ ക്രോസ് ചെയ്ത് ഇവിടെ വന്ന് പോസ്റ്റായിട്ടിരിക്കുവാണ്. കാവേരി നദിയാണ്, അത് നടന്ന് ക്രോസ് ചെയ്ത് നല്ല രസമുണ്ട്. വെള്ളം ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമുണ്ട്. പിന്നെ വെയിറ്റ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമൊന്നുമില്ല. നല്ല തണുത്ത കാറ്റുണ്ട്, വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട്
അങ്ങനെ നദിയിലിരുന്ന് വെയിറ്റ് ചെയ്യുവാണ്. ഇനി അകത്ത് കയറിയിട്ട് അടുത്ത് വെച്ചു. 100 രൂപയാണ് ടിക്കറ്റ്. നമ്മുടെ കോട്ടൂർ ആന സംരക്ഷണ കേന്ദ്രം ഉണ്ടല്ലോ ട്രിവാൻഡ്രത്തുള്ള, ആ സെയിം സെറ്റപ്പാണെന്ന് തോന്നുന്നു. അത് ആനയെ ഇപ്പൊ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുവരുന്നു. അവർക്കൊക്കെ ഒരു പുതിയ അനുഭവമായിരിക്കും. ആനയൊക്കെ കുളിക്കുന്നു, ആനയുടെ കുളി കാണാം. കേരളത്തിലുള്ള ആന സംരക്ഷണ കേന്ദ്രം ഉണ്ടല്ലോ, അവിടത്തെക്കാളും കുറച്ചുകൂടി ആക്സസിബിളാണ്. ആനയെ തൊടാനൊക്കെ ഇവിടെ സമ്മതിക്കും, കുറച്ചുകൂടി ഫ്രീഡം ഉണ്ട് ആനയായിട്ട് അടുത്തിടപഴകാനുള്ള. എല്ലാവരും വിളിച്ച് തൊടിയിക്കും. ഇങ്ങനെയൊന്നും അവിടെ സമ്മതിക്കില്ല, ഇവിടെയൊക്കെ ഓക്കെ ആണ്. പോളി സെറ്റപ്പ് കേട്ടോ. ആനകൾക്കൊക്കെ ഇവിടെ സുഖമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം ആനകളായിട്ട്. അവിടെ ആനകളെ തുറന്നു വിടും കുറച്ച് കഴിയുമ്പോൾ. കണ്ടില്ലേ അവിടെ ഒരു ദൂരെ ഒരു ആന നിപ്പുണ്ട്. ഗോപ്രോ ആയതുകൊണ്ട് സൂം ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ പേരെല്ലാം നേരെ അവിടെ ആനയുണ്ട് നിപ്പുണ്ട്. ഫോറസ്റ്റ് ഏരിയയാണ്, ദുബാരെ ഫോറസ്റ്റ് ഏരിയ എന്നാണ് ഇവർ പറയുന്നത്. നമുക്കത് ഇവിടേക്ക് ഇരുന്ന് ഇങ്ങനെ റെസ്റ്റ് എടുക്കാം. നല്ല രസമാണ് ഇവിടേക്ക് ഇരിക്കുക. നല്ല കാറ്റുണ്ട്, നല്ലൊരു അറ്റ്മോസ്ഫിയർ. ഇവിടെ ഒരു ഫോറസ്റ്റ് തന്നെയാണ് ഇത്. ഇതിനവർ ആനയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തെടുത്തതാണ്. നല്ല രസമുണ്ട്. പക്ഷെ ആനയ്ക്കും രസം, നമുക്കും രസം. വളരെ പെട്ടെന്ന് വന്ന് കണ്ട് പോവാന്ന് വിചാരിച്ച ഒരു സ്ഥലമാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി അങ്ങനെ പെട്ടെന്നൊന്നും തീരൂല. ഒരു ദിവസം ഫുള്ള്, ഒരു ദിവസമല്ല ഒരു ഹാഫ് ഡേ ഫുള്ള് ഇവിടെ കട്ടയ്ക്ക് സ്പെൻഡ് ചെയ്യാനുണ്ട്. പക്ഷെ അത് സമ്മതിക്കില്ല. 4:30 ഇവിടെ കയറ്റി വിടുന്നത്. പിന്നെ രാവിലെ ഉണ്ട് 9 മണിക്ക് എന്തോ, 4:30 to 5:30 എന്തോ ആണ്. ആ സമയത്തിന് മാത്രമേ നമുക്കതിനകത്ത് കയറാൻ പറ്റൂ. പക്ഷെ വർത്ത് ആണ് കേട്ടോ. കൊള്ളാം. നമ്മുടെ തിരുവനന്തപുരത്തുള്ള ആന സംരക്ഷണ കേന്ദ്രത്തെക്കാളും കൊള്ളാം. അവിടെ നമുക്ക് ഇങ്ങനെ ആനകളോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് നൈസ്. എണ്ണവും കൂടുതലുണ്ട് കേട്ടോ, ഒത്തിരി ആനകളുണ്ട് ഇവിടെ.